ആണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, ഉമ്മാന്റെ സ്പെഷ്യൽ ആണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുക്കാം, അതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു 8 വയസ്സിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഇനി അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി വാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ തുറന്നപ്പോ ഉള്ളിയും തക്കാളിയും നന്നായി വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വാട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മീറ്റ് മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. നേരത്തെ വേവിച്ചെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ പുതിന ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാണ്ട് തന്നത്. ലെമൺ ജ്യൂസോ തേരോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ തക്കാളിക്ക് പുളിയുള്ളത് കൊണ്ട് ഞാൻ 2 ആഡ് ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കാഷ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി അത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ ഓയിലിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മുരിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി മുരിഞ്ഞിട്ടുണ്ട്, ഇത് ബിരിയാണീൻ്റെ മുകളിൽ ഇടാനുള്ളതാണ്. ഇനി നെയ്ച്ചോറുണ്ടാക്കാം.
ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ജീരകശാല അരിയാണ്. ഈ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഉള്ളി വാടിയിട്ടുണ്ട്, അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് നന്നായി വറുത്തെടുക്കണം. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത്. ഇനി അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാം. ഒരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഇട്ടെടുക്കാം. ഇനി അതിനുശേഷം നെയ്ച്ചോറ് ഇട്ടെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ കിസ്മിസ് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും മുകളിൽ വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടറും കളറും കൂടി മിക്സാക്കിയതാണ്. ഇനി അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് നന്നായി അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ബിരിയാണി ദം പൊട്ടിക്കാം. എന്റെ സാറ് ചുറ്റുമുള്ളതും ഒരു കാണൂല. അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ബിരിയാണിയാണ്. നമ്മുടെ ബിരിയാണി വരെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇൻട്രി ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ബിരിയാണിയാണ്.